മലയാളികളുടെ IS ബന്ധം വാർത്തകളിൽ നിറയുമ്പോൾ സംശയത്തിന്റെ നിഴലിലാവുകയാണ് നിലമ്പൂർ അത്തിക്കാടുള്ള സലഫി സമൂഹം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ താമസം തുടങ്ങിയവരെക്കുറിച്ച് സലഫി സമൂഹത്തിൽ നിന്നും തന്നെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2007 മതപ്രഭാഷകനായ സുബേർ മങ്കടയാണ് അത്തിക്കാട്ടെ സലഫി കൂട്ടായ്മ രൂപീകരിച്ചത്. പ്രവാചകന്റെ ജീവിതവഴി സ്വീകരിക്കുകയായിരുന്നു ലക്ഷ്യം. സലഫി വിശ്വാസമുള്ള 18 കുടുംബങ്ങൾ സമൂഹത്തിൽ നിന്നും കാലങ്ങളായി ഒറ്റപ്പെട്ടാണ് കഴിയുന്നത്. ആടുകളെ വളർത്തിയും മറ്റും ജീവിതവൃത്തി കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യമെങ്കിലും ഇന്ന് ആധുനിക വില്ലകളാണ് ഇവിടെയുള്ളത്. പുതുതായി എത്തുന്ന താമസക്കാർ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് പഴയ താമസക്കാരുടെ പരാതി. ഇവിടുത്തെ സാധാരണക്കാരെ മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാത്ത ചില രീതികൾ, ഇപ്പോൾ മിംഗ്ലിങ്, സ്കൂൾ വിദ്യാഭ്യാസം, അതേപോലെ തന്നെ ഇലക്ഷൻ്റെ വിഷയം, ഇതിലൊക്കെ ഭയങ്കര എക്സ്ട്രീം നിലപാടെടുക്കുന്ന ഒരു രീതി ഇവ ഈ വന്ന പുതിയ ഒരാളുടെ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു നിലക്കും ഇപ്പോൾ മതപരമായ നല്ല നിലക്ക് ജീവിക്കാനാണ് ഇവർ വരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ അത്തരം സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാണ് പോകേണ്ടത്. ഇവിടെ അങ്ങനത്തെ ഒരു സൗകര്യം, ഞങ്ങളൊരു വെള്ളിയാഴ്ച പള്ളിയിൽ പോലും അല്ലെങ്കിൽ ഒരു പെരുന്നാൾ നമസ്കാരത്തിന് പോലും 5-6 കിലോമീറ്റർ പുറത്തു പോകേണ്ടി വരികയാണ്. അപ്പോൾ എന്തിനാണ് ഇവിടെ ഇത്തരം ഒരു ആളുകൾ വരുന്നത്? അന്വേഷി വന്നാണ്. ഇയാൾ ആരെന്ന് മനസ്സിലാക്കേണ്ട ഒരു ബാധ്യത വന്നു. കാരണം ഒരു കുടുംബമായിട്ട് താമസിക്കുകയാണ്, സമൂഹമായിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരാളാണ് ഞാൻ. വൈത്താലെ കൂടി അന്വേഷിച്ചു ഇയാളുടെ കാര്യങ്ങൾ എന്താണ്, ഇയാൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രവൃത്തി. അപ്പം ഞങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്ത എന്തൊക്കെയോ പ്രവൃത്തികൾ അങ്ങനെ ഇയാൾ ചെയ്യുന്നതിനോടൊപ്പം എനിക്ക് ആശങ്കയായി. ചാലിയാറിൻ്റെ തീരത്ത് 3 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സലഫി കൂട്ടായ്മയിൽ നിന്നും പലരും കൊഴിഞ്ഞുപോയി. സുബൈർ മങ്കട വിട്ടുപോയതോടെ നേതൃത്വവും ഇല്ലാതായി. വ്യവസായികളും അധ്യാപകരും എഞ്ചിനീയർമാരും ആദ്യകാല താമസക്കാരിലുണ്ട്. സ്ഥിരമായി പോലീസ് നിരീക്ഷണത്തിലായതിനാൽ ഇവിടം വിട്ടുപോയവരുമുണ്ട്. കാലങ്ങളായി സമാധാന ജീവിതം നയിക്കുന്ന തങ്ങളെ പുതിയ ISIS ബന്ധങ്ങളുടെ കഥകൾ ഏറെ വിഷമിപ്പിക്കുന്നുണ്ടെന്നും ഇവിടത്തെ താമസക്കാർ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.